മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്നും കോടതിയിൽ ഹാജരായില്ല. ഇന്ന് നിർബന്ധമായും ഹാജരാകണമെന്നായിരുന്നു കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയുടെ നിർദ്ദേശം. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ ബി എസ് പി സ്ഥാനാർത്ഥിയായിരുന്ന കെ സുന്ദരയ്ക്ക് 2,50,000 രൂപയും മൊബൈൽ ഫോണും നൽകിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് കേസ്. ഫൈസൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഫൈസൽ, എല്ലാ പ്രതികളോടും ഇന്ന് ഹാജരാകാൻ പറഞ്ഞിരുന്നതാണ് കോടതി. എന്താണ് സംഭവിച്ചത്? കെ സുരേന്ദ്രൻ എന്തെങ്കിലും വിശദീകരണം നൽകിയിട്ടുണ്ടോ? സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് എല്ലാ പ്രതികളോടും ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ഒരു പ്രതി പോലും ഇന്ന് ഹാജരായിട്ടില്ല. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ അടക്കമുള്ളവർ ഹാജരായിട്ടില്ല. ഒരു പറയുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ കേസ് നിലനിൽക്കില്ല, അതുകൊണ്ട് തന്നെ തങ്ങൾ വിടുതൽ ഹർജി നൽകുകയാണെന്നാണ്. വിടുതലാജ് ഇതിനകം തന്നെ അഡ്വക്കേറ്റ് മുഖേന കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. എസ് സി എസ് ടി ആക്ട്, അതായത് ഈ എസ് സി എസ് ടി ആക്ട് അടക്കമുള്ളവ ചുമത്തിയിരുന്നു, അതുകൊണ്ട് തന്നെ ഈ ആക്ടുകളൊന്നും നിലനിൽക്കില്ല എന്നാണ് ഇപ്പോൾ സുരേന്ദ്രൻ അടക്കമുള്ള പ്രതികൾ ഈ കോടതിയിൽ ബോധിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കണം. ഇത് നിയമാനുസൃതമല്ല ഇത്തരത്തിൽ കേസെടുത്തതും പ്രതികളെ പ്രതി ചേർത്തതും എന്നാണ് ഇപ്പോൾ കോടതിയിൽ ഇവർ വാദിച്ചിരിക്കുന്നത്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ കൂടാതെ ജില്ലാ സെക്രട്ടറി മണികണ്ഠ റായ്, ഒപ്പം തന്നെ സുരേഷ് നായിക്, യുവമോർച്ച മുൻ സംസ്ഥാന പ്രസിഡന്റ് സുനിൽ നായിക്, ബി ജെ പി മുൻ ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണ ഷെട്ടി, ഒപ്പം തന്നെ ലോകേഷ് നോണ്ട, ഇത്രയും പേരാണ് ഈ പ്രതികളായിട്ടുള്ളത്. രജനി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ 2,50,000 രൂപ, ഒപ്പം തന്നെ മൊബൈൽ ഫോൺ നൽകിയെന്നും, ഒപ്പം തന്നെ ഭീഷണിപ്പെടുത്തി ഇത്തരത്തിൽ ഈ സുന്ദരയെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചുവെന്നുമാണ് കേസ്. കഴിഞ്ഞ 3 പ്രാവശ്യവും ഇത്തരത്തിൽ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി കേസ് പരിഗണിച്ചിരുന്നു. കഴിഞ്ഞ തവണ, കഴിഞ്ഞ 12-ന് ഇതിന്റെ അവസാനം പരിഗണിച്ചത്. അപ്പോൾ വളരെ കർശനമായ നിർദ്ദേശം നൽകിയിരുന്നു, ഈ പ്രതികൾ ഇതുവരെയും ഹാജരായിട്ടില്ല, എത്രയും വേഗം അടുത്ത പ്രാവശ്യം 21-ന് പരിഗണിക്കും, അന്ന് തന്നെ ഹാജരാക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്നും ഹാജരായിട്ടില്ല. അതിന് പറയുന്ന പ്രധാനപ്പെട്ട കാരണം ഇതുതന്നെയാണ്, ഈ വിടുതലാക്കി നൽകിയതുകൊണ്ടാണ് ഹാജരാകാതിരുന്നത്.